വരാപ്പുഴ തിരുവിത സെന്റ് ജോസഫ് സെമിനാരി സാൻ ജോസ് ഡിവൈൻ വോയിസ് അവതരിപ്പിക്കുന്ന അനുദിന ദിവ്യബലിക്കുള്ള ആമുഖ സന്ദേശം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ജെഫിൻ. ആണ്ടുവട്ടത്തിലെ 30-ാം ഞായറാഴ്ച നാം വായിച്ചു കേൾക്കുന്ന 1-ാം വായന ജെർമിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 31-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവ് ചിതറിപ്പോയ തൻ്റെ ജനത്തെ തിരികെ കൊണ്ടുവരും എന്ന ഉറപ്പാണ് ഈ വായനയിൽ നാം വായിച്ചു കേൾക്കുന്നത്. തിരികെ കൊണ്ടുവരേണ്ടത് ആരൊക്കെയാണെന്ന് വ്യക്തമായി തന്നെ ഈ ഭാഗത്ത് പറയുന്നു. അന്ധരും മുടന്തരും ഗർഭിണികളും ഈറ്റുനോവും തുടങ്ങിയവരും ഉൾപ്പെട്ട ഒരു വലിയ കൂട്ടമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ കണ്ണീരോടെയാണ് അവർ വരുന്നത്. പക്ഷേ അവിടുന്ന് അവരുടെ കണ്ണീരിനെ ദുഃഖത്തെ ആശ്വസിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ കുറവുള്ളവരെയാണ് കർത്താവ് വിളിക്കുന്നതെന്ന് പല ഭാഗങ്ങളിൽ നാം വായിച്ചു കേൾക്കുന്നു. പ്രായമായ അബ്രഹാത്തെയാണ് ഇസ്രായേലിനെ നയിക്കാൻ കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. വിക്കുള്ള മോശയെയാണ് ഇസ്രായേലെ ഈജിപ്തിൽ നിന്ന് രക്ഷിക്കാൻ അയക്കുന്നത്. പൊക്കം കുറവായ ആട്ടിടനായ ദാവീദിനെയാണ് ഇസ്രായേലിന് രാജാവായി ദൈവം തിരഞ്ഞെടുക്കുന്നത്. ക്രിസ്ത്യാനികളെ മുഴുവൻ പീഡിപ്പിക്കാൻ കൊന്നൊടുക്കാൻ തീരുമാനിച്ച സാവൂളിനെയാണ് ദൈവം തൊടുന്നത്. ഒരു പ്രവൃത്തിയും കുറവോടെ ഭംഗിയില്ലാതെ പൂർത്തിയാക്കാനല്ല കുറവുള്ളവരെ ദൈവം തിരഞ്ഞെടുക്കുന്നത്, മറിച്ച് കുറവുള്ളവർക്കേ അതിൻ്റെ വിലയേറിയും. അങ്ങനെ അതിലൂടെ മറ്റുള്ളവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള 2-ാം വായനയിൽ സ്വയം ബലഹീനനായതുകൊണ്ട് ബലഹീനനായവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ് പുരോഹിതൻ എന്ന് പറയുന്നു. ഇവിടെയും കുറവില്ലാത്ത പൂർണ്ണനായ ഒരു പുരോഹിതനെ പറ്റിയല്ല പറയുന്നത്, മറിച്ച് പുരോഹിതൻ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ കഴിയും. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കുവാൻ പുരോഹിതന് കഴിയും. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ ബെർത്തിമേയുസ് എന്ന അന്ധയാചകന്റെ വിശ്വാസത്തെയാണ് നാം കാണുന്നത്. കാഴ്ചയില്ലാതിരുന്നിട്ടും കടന്നുപോകുന്നത് യേശുവാണെന്ന് കേട്ടറിയുകയാണ്. കേട്ടറിഞ്ഞ നിമിഷത്തിൽ ഉറക്കെ വിളിക്കുകയാണ്. പലരും നിശബ്ദനായിരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടും തളരാതെ കൂടുതൽ ഉച്ചത്തിൽ വിളിക്കുകയാണ്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വിശ്വസിക്കുന്നു, ആയതിനാൽ ഞാൻ ആഗ്രഹിക്കുന്നതെന്തും എനിക്ക് ലഭിക്കുമെന്നുള്ള ദൃഢമായ വിശ്വാസം. സ്നേഹം നിറഞ്ഞവരെ, മനുഷ്യരുടെ ആഗ്രഹങ്ങൾ നിയന്ത്രണ വിധേയമല്ല. ഒരിക്കലും മനുഷ്യർ തൃപ്തനല്ല. അതുകൊണ്ടാകും പലരും വിചാരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും എനിക്കെന്തേ അത് ലഭിച്ചില്ല. പലരും വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ ആ ആഗ്രഹം അത്യാഗ്രഹമാകുമ്പോഴാണ് അത് വിജയിക്കാതെ വരുന്നത്, നടക്കാതെ വരുന്നത്. ജീവിതത്തിൽ നാം എല്ലാവരും ബലഹീനരാണെന്ന് തിരിച്ചറിഞ്ഞ് കൂടെയുള്ള ബലഹീനർക്ക് വേണ്ടി പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് നമ്മുടെ കുറവുകളെയെല്ലാം നിറവുകളാക്കി മാറ്റി നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ അതിനായി ഒരുക്കട്ടെ എന്ന് ഈ ദിവ്യബലി മധ്യേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.